ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ നമ്മുടെ ക്ഷേത്ര ദർശനം കീഴൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. വളരെ അപൂർവമായിട്ടാണ് ഇത്തരം ക്ഷേത്രങ്ങൾ കാണാറുള്ളത്. ആദ്യകാലത്ത് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു, പിന്നീടത് മഹാവിഷ്ണു ക്ഷേത്രമായി മാറി. മനോഹരമായി ഇരിട്ടിപ്പുഴയുടെ തീരത്താണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവ ക്ഷേത്രം അല്പം ഉയർന്ന സ്ഥലത്താണ്, മഹാവിഷ്ണു ക്ഷേത്രം താണനിരപ്പിലാണ്. ഓരോ മാസത്തിലെയും തിരുവോണ ദിവസം ഇവിടെ പ്രത്യേക വഴിപാടും അന്നദാനവും ഉണ്ട്. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ദശാവതാരത്തിൻ്റെ ചിത്രങ്ങളാണിത്. കർക്കിടക മാസത്തിൽ ഇവിടെ വാവുബലി നടത്താറുണ്ട്. മീനൂട്ടും ഇവിടെ നടത്താറുണ്ട്. ഉപദേവതാസ്ഥാനത്ത് ശ്രീ ഗണപതിയും ദുർഗാദേവിയും ശ്രീകൃഷ്ണനും പിന്നെ അയ്യപ്പസ്വാമിയും. ആദ്യം മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് മഹാദേവ ക്ഷേത്ര ദർശനത്തിന് പോകാറ്. 2020 ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ നടത്തിയത്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നമോ നാരായണായ നമ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നാരായണൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.